ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിനോ ടോക്കീസ്. ടിനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് വിസിറ്റ് മിസ്സേബ് ജോലി എന്നൊക്കെ ഒരു മുന്നറിയിപ്പ് കേട്ടാണ്. അതായത് കഴിഞ്ഞ ദിവസം എന്നെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദയനീയാവസ്ഥ പറയുന്നത് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് വിസിറ്റിംഗ് വിസ വന്ന പല കമ്പനി അത് ഒരു കമ്പനി അദ്ദേഹം ചീറ്റ് ചെയ്തത് അത് എന്നോട് പറയും. അദ്ദേഹം ഇപ്പോൾ കരഞ്ഞുകൊണ്ടാണ്, വളരെ കേട്ടപ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നി. അദ്ദേഹം എന്നോട് പറയും ചെയ്തത് മറ്റുള്ളവർ നിങ്ങൾ അറിയിക്കണം, മറ്റുള്ള വിസിറ്റിംഗ് വിസ വരുന്ന സാധാരണക്കാരനെ ഇതൊന്നിനെ പറ്റിയൊന്നും വെച്ചാൽ ചതുവിളെ പറ്റിയൊന്നും അറിയില്ല, അപ്പോൾ അവരിലേക്ക് ഇതൊക്കെ എത്തിക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഞാൻ ഈ വീഡിയോ ചെയ്തു. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും, നേരത്തെ നമുക്ക് 3 മാസം വിസിറ്റിംഗ് വിസ കിട്ടും. ഇപ്പോൾ 3 മാസം വിസിറ്റിംഗ് വിസ കിട്ടും, എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ഫാമായിട്ട് വന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മാസത്തെ വിസിറ്റിംഗ് വിസ കിട്ടും. അല്ലാത്ത പക്ഷേ നമുക്ക് 2 മാസം വിസിറ്റിംഗ് വിസയാണ് നമുക്ക് കിട്ടുന്നത്. ഈ 2 മാസത്തെ വിസിറ്റിംഗ് വിസ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ പല കമ്പനികൾ ചെറിയ കമ്പനികൾ, എല്ലാ കമ്പനിയും എന്നേ പറയില്ല, ചെറിയ കുറച്ച് കമ്പനികളൊക്കെ ചെയ്യുന്ന ഒരു ചീറ്റിംഗ് പരിപാടിയാണ്. അത് വിസിറ്റിംഗ് വിസ വേണം, അവരോട് ജോലി കയറ്റും, എന്നിട്ട് അവരോട് പറയും നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയ ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് വിസ അടിച്ചു തരാം എന്ന് പറഞ്ഞ് അവരോട് പണിയെടുക്കും. വിസ തീരാൻ 10-12 ദിവസം ബാക്കിയുള്ളപ്പോൾ അവർ പറയും നിങ്ങളുടെ പെർഫോമൻസ് മോശമാണ്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് പറയും. പല കമ്പനികളും നേരവണ്ണം സാലറി പോലും കൊടുക്കുക, കാരണം നമുക്ക് ഇതുമായിട്ട് ലേബർ ഇപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞാൽ വിസിറ്റ് വിസ ജോലി എടുക്കാൻ നമുക്ക് അനുവാദമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പേരിൽ ഫൈൻ വരും, ലക്ഷങ്ങൾ ഫൈൻ വരും. പോരാത്തതിന് നമുക്കെതിരെ ട്രാവൽ ബാണൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പുതിയൊരു ജോലി കണ്ടുപിടിച്ച് യു എയിൽ തുടരാമെന്ന് പറഞ്ഞൊരു റിസ്കി ആയിട്ടുള്ള കാര്യമായിട്ട് മാറും. അപ്പോൾ പലരും എന്ത് സഹിക്കും, കാരണം വേറെ വഴിയില്ലാത്തതുകൊണ്ട് സഹിച്ച് അവർ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വരുന്ന ധനനഷ്ടം ഉണ്ടാകും, നമുക്ക് സമയം നഷ്ടമുണ്ടാകും, പുതിയ ജോലി കണ്ടുപിടിക്കാനുള്ള സമയം നഷ്ടമായിട്ട്. പിന്നെ ഇപ്പോൾ നോയമ്പുകളൊക്കെ വരും, അപ്പം ഇങ്ങനെയുള്ള പരിപാടി ചതിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓരോ ഇനിയുള്ള ദിവസങ്ങളെല്ലാം വിലപ്പെടും. നോയമ്പ് വരുന്നതിന് മുമ്പ് ജോലിക്ക് പ്രവേശിക്കുക എന്നത് ഏറ്റവും അർജൻറ്റായ കാര്യം. നോയമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പല പി ആർമാരൊക്കെ ഓഫിലാക്കി പോകും, ഡിവിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു റിക്രൂട്ട്മെൻറ്റ് പൊതുവെ UAE കുറവാണ്, അതായത് പെരുന്നാൾ സമയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ചതിയിൽപ്പെടാതെ നിങ്ങൾ നോക്കുക. വിസിറ്റിംഗ് വിസ വന്ന് നിങ്ങൾക്ക് ജോലി എടുക്കാൻ യാതൊരുവിധ നിയമവും നിങ്ങൾ അനുവദിക്കുന്നില്ല. പിടിക്കപ്പെട്ട നിങ്ങളുടെ പേര് നല്ലൊരു ഫൈൻ വരാൻ, അത് നിങ്ങളെ ജോലിക്കെടുത്ത കമ്പനികളുടെ മേലിൽ നല്ലൊരു ഫൈൻ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ബാണൊക്കെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ മാക്സിമം വിസിറ്റ് വിസ ജോലി ചെയ്തിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സത്യമായ ഒരു ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും കിട്ടി സൈൻ ചെയ്ത് അഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ അങ്ങനെയുള്ള കമ്പനികളിൽ ജോലിക്ക് പ്രവേശിക്കാവുള്ളൂ. വിസിറ്റിംഗ് വിസയിലാണെങ്കിൽ ജോലിക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അല്ലാത്ത ഈ പല കമ്പനികളിൽ ചെയ്യുന്ന ചൂഷണമെന്ന് വെച്ചാൽ ഈ വിസിറ്റിംഗ് വിസയിലേക്ക് എന്നെ കൊണ്ട് പണിയെടുക്കുകയും ഒരു 10-12 ദിവസം കഴിയുമ്പോൾ അവരെ പിരിച്ചു 12-13 ദിവസം വിസ തീരാൻ കാലം ചിലപ്പോൾ പിരിച്ചിടും, എന്നിട്ട് അടുത്ത വിസിറ്റിംഗ് വിസക്കാരനെ എടുക്കും. അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ജോലി വേണമല്ലോ എന്ന് ഓർത്ത് നമ്മൾ മാക്സിമം പണിയെടുക്കും. അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടി ചെയ്യും, അവർക്ക് യാതൊരു എക്സ്പെൻസും ഇല്ല, നമുക്ക് പിന്നെ നേരപാടും സാലറി എന്ന് പറയണ്ട. കാരണം നമ്മൾക്ക് ഇതുമായിട്ട് കംപ്ലൈൻറ്റിന് പോകില്ല, കംപ്ലൈൻറ്റ് പോയാൽ നമ്മുടെ ഭാവിയെ ബാധിക്കുന്നുണ്ട്, ആരും ഇതിന് കംപ്ലൈൻറ്റിന് പോകില്ല. അപ്പോൾ അത് പല കമ്പനികളിൽ ചൂഷണം ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ചതികളൊക്കെ വന്ന് നിങ്ങൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിസിറ്റിംഗ് വിസയിൽ ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനിയുള്ള ദിവസങ്ങളൊക്കെ വിലപ്പെടാണെങ്കിൽ മാക്സിമം കിട്ടുന്ന ഇൻ്റർവ്യൂവിനൊക്കെ കയറി അപ്ലൈ ചെയ്ത് ജോലി കണ്ടിന്യൂ ചെയ്ത് കിട്ടാൻ ശ്രമിക്കുക, ജോലി കിട്ടാൻ നോക്കുക. അതിൽ സ്വന്തം പ്രവേശനം തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കാതിരിക്കുക. മാക്സിമം ഒരു ജോലി കിട്ടുക, ജോലിയിൽ നിന്ന് 6 മാസം ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് സ്വന്തം പ്രൊഫഷൻ കണ്ടുപിടിക്കാൻ സമയം കിട്ടും, അവകാശം കിട്ടും. അപ്പം മാറി മാറി പോകാൻ ശ്രമിക്കുക, കാരണം ഇവിടുത്തെ എക്സ്പെൻസ് കൂടുതലാണ്. പിന്നെ പൊതുവെ ജോലി ചെയ്തൊരു ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾ വരുന്നു, അവരിൽ നിന്ന് നമ്മളൊക്കെ സെലക്ട് ആവേണ്ട ചാൻസൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ കിട്ടുന്ന ജോലി പ്രവേശിക്കുക, എന്നിട്ട് അവിടെ നിന്ന് നല്ലൊരു ജോലിക്ക് ട്രൈ ചെയ്യുക. എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് പിടിച്ച് നിൽക്കാനുള്ള ഏണിങ്സ് ആവും, റൂം റെൻറ്റും ഫുഡും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവായി വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ജോലി എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിരുന്നു. ഇതറിയാത്ത ഒരുപാട് പേര് വിസിറ്റിംഗ് വിസയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, വിസിറ്റിംഗ് വിസ ദുബായി തന്നെ ഉണ്ട് ഇങ്ങനെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരരുത്. അപ്പോൾ അത് നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്ന വഴി അവർക്ക് ചെയ്യുന്നൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.